മണിയറയിലെ അശോകൻ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സിനിമ രാത്രി 12 മണിക്കാണ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. 2 മണിയാകുമ്പോഴേക്കും സിനിമ കണ്ടു തീർത്തു. 2 മണിക്കൂറിൽ താഴെയാണ് സിനിമയുടെ ദൈർഘ്യം. ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ദുൽഖർ സൽമാനാണ്. ജേക്കബ് ഗ്രിഗറിയാണ് സിനിമയ്ക്കകത്ത് പ്രധാന വേഷത്തിൽ വരുന്നത്. ഷംസു സൈബിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ വിജയരാഘവൻ ചേട്ടൻ, ഷൈം ടോം ചാക്കോ, കൃഷ്ണശങ്കറി ഇവരൊക്കെ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ നമ്മുടെ ദുൽഖർ സൽമാനും സണ്ണി വേനൊക്കെ ഇതിൻ്റെ അകത്ത് ഗസ്റ്റ് റോൾ വരുന്നുണ്ട്. ഇതിനകത്തുള്ള നായികമാരെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അനുപമ പരമേശ്വരൻ, പിന്നീട് ഒരുപാട് പേരറിയാത്ത നായികമാരും ഈ ഒരു സിനിമയ്ക്കകത്ത് വന്നു പോകുന്നുണ്ട്. അവരുടെ എല്ലാം പേരുകൾ ഓർത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതായത് മനസ്സിന് സന്തോഷം തരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത്. ഗ്രാമത്തിൻ്റേതായിട്ടുള്ള നന്മകളൊക്കെ സിനിമയ്ക്കകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള അശോകൻ്റെ വേഷത്തിലാണ് നമ്മുടെ ഗ്രിഗറി വരുന്നത്. ഗ്രിഗറിയുടെ വേഷം അദ്ദേഹത്തിന് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കോമഡി രംഗങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കോമഡിക്ക് വേണ്ടിയിട്ടുള്ള കോമഡികളൊന്നും അദ്ദേഹം സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില ചേഷ്ടകളൊക്കെ നമ്മളിൽ ഒരുപാട് ചിരി പടർത്തുന്ന തരത്തിലായിരുന്നു. അതിൻ്റെ അത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് നമ്മുടെ വായത്തോട്ടത്തിലെ കുറച്ച് സീനുകളാണ്. വായത്തോട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കഥ ഈ ഒരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്. അവിടെ സത്യത്തിൽ ഒരുപാട് ചിരി പടർത്തി എന്ന് പറയാൻ കാരണം, ഞാൻ ഈ 1 മണി, അതായത് രാത്രി 1 മണിക്കൊക്കെ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ റൂമിലിരുന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ചില പെർഫോമൻസുകളൊക്കെ കണ്ടിട്ട് വളരെ നന്നായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ഷീനിയേട്ടൻ്റെ കുറച്ച് പഴയ സിനിമകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വടക്ക് നോക്കി യന്ത്രം പോലെയുള്ള സിനിമകളൊക്കെ, അതിലെ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് ഏറെ സാദൃശ്യം തോന്നുന്ന തരത്തിലുള്ള പെർഫോമൻസുകളായിരുന്നു അദ്ദേഹം ആ ഭാഗത്തൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഷൈൻ ആയാലും അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണശങ്കർ ആയാലും ഇവരൊക്കെ കൂട്ടുകാരുടെ വേഷത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയരാഘവൻ ചേട്ടൻ്റെയും അതിലെ അമ്മയുടെ വേഷവും നമ്മൾ തീർച്ചയായിട്ടും എടുത്തു പറയണം. അവരൊക്കെ നന്നായിട്ട് നല്ലൊരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു അച്ഛനും അമ്മയൊക്കെ ആയിട്ട് മാറാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദുൽഖറിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചും ആ സണ്ണി വെയിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചും ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ സിനിമയ്ക്കകത്ത് തന്നെ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സിനിമയിലെ പിന്നീട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങളെന്ന് പറയുന്നത് ക്യാമറ കാഴ്ചകൾ. ഗ്രാമത്തിൻ്റെ പശ്ചാത്തലം നന്നായിട്ട് ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഓരോ ഫ്രെയിം കാണുമ്പോഴും ഇവിടെ ഒന്ന് പോയി നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നമുക്ക് എത്തിയാൽ കൊള്ളാൻ തോന്നുന്ന തരത്തിലുള്ള ഫ്രെയിമുകൾ ഒരുക്കാൻ അദ്ദേഹം സാധിച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്, ആണ് സിനിമയുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് പാട്ടുകൾ വന്നു പോകും. ആ പാട്ടുകളൊക്കെ മനസ്സിൽ തങ്ങുന്ന തരത്തിലുള്ള പാട്ടുകളായിരുന്നു. അതുപോലെ തന്നെ BGM, ഒരുപാട് BGMങ്ങളൊന്നും കുത്തി കയറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ കാതടിച്ചു പോകുന്ന തരത്തിലുള്ള BGMങ്ങളൊന്നുമില്ല. ലൈറ്റായിട്ട് അവിടെ ഇവിടെയായിട്ട് BGM കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് തോന്നി. അപ്പോൾ ഷംസു സൈബിക്ക് തീർച്ചയായിട്ടും നമ്മൾ കയ്യടി കൊടുക്കണം. ഇതിൻ്റെ സംവിധായകന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു സംവിധാന സംരംഭമാണ്. അതന്നെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രേക്ഷകർക്ക് ഇഷ്ടമാവും, അതെനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരുപാട് പ്രതീക്ഷകളൊന്നും വയ്ക്കേണ്ട. ഇതിൻ്റെ അകത്ത് കുറച്ച് ഫിക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ചൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ വിശ്വസിച്ചോളണം. ഇത് ആസ്വാദനത്തിന് വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ളൊരു സിനിമയാണ്. എന്താണെന്ന് വെച്ചാൽ സങ്കല്പത്തിനും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ സ്വപ്നങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഇന്നത്തെ യുവാക്കൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അതായത് കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനും ഈ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മണിയറയിലെ അശോകൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് IQ മീഡിയ മലയാളം കൊടുക്കുന്ന റേറ്റിംഗ് 3.5 out of 5 ആണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സിനിമ കാണുക, വിജയിപ്പിക്കുക. ഓക്കെ.